നമസ്കാരം. ആസാദി കൃഷിപ്പാടത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൃഷിപ്പാടം 6-ാം ദിവസത്തിലേക്ക് നാം പരിചയപ്പെടുന്നത് നെല്ലിക്ക കൃഷിയെ കുറിച്ചാണ്. നെല്ലിക്ക ഐശ്വര്യഫലമായാണ് പൊതുവെ അറിയപ്പെടുന്നത്. വളരെ പുരാതന കാലം മുതൽക്കേ നെല്ലിക്കയുടെ അമൂല്യ സിദ്ധികൾ ഭാരതത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. ചരകസംഹിതയിലും ശുശ്രൂഷ സംഹിതയിലും ഐശ്വര്യഫലം എന്ന നിലയിൽ നെല്ലിക്കയുടെ ഔഷധ പ്രാധാന്യം വിവരിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ പഞ്ചരസം, അമൃത, ശരീഫലം, അമാലിക ഫലം, ദ്വദ്വശികായ എന്നിങ്ങനെ പല പേരുകളിൽ വിശേഷിക്കപ്പെടുന്ന നെല്ലിക്കയ്ക്ക് ധാത്രി എന്നൊരു അർത്ഥവത്തായ പേരുകൂടിയുണ്ട്. ധാത്രിക്ക് വളർത്തമ്മ, ഭൂമി എന്നൊക്കെയാണ് അർത്ഥം. ഈ പേരുകളെല്ലാം നെല്ലിക്കയുടെ മഹാത്മ്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ജരാനരകൾ ബാധിക്കാതെ ദേവന്മാർക്ക് അമരത്വം നൽകുന്ന അമൃതിന് തുല്യമായും ഉന്മേഷത്തിനേറെയും ഐശ്വര്യത്തിനേറെയും ഫലമായും നെല്ലിക്കയെ വിശേഷിപ്പിക്കുന്നു. പിലാന്തസ് ഇംബിലിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നെല്ലി യുഫോർബിയസി കുടുംബാംഗമാണ്. സസ്യവിവരണം. ഏഷ്യയിൽ പ്രധാനമായും ഇന്ത്യ, മലേഷ്യ, ശ്രീലങ്ക, ദക്ഷിണ ചൈന എന്നിവിടങ്ങളിലാണ് നെല്ലിമരം ധാരാളമായി ഉള്ളത്. ഇന്ത്യയിൽ മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, സിക്കിം, ഭൂട്ടാൻ, ആസാം എന്നീ പ്രദേശങ്ങളിലാണ് നെല്ലി കൂടുതലായി കാണപ്പെടുന്നത്. ഭാരതത്തിലുടനീളം ഇലകുടിയും വനങ്ങളിൽ നെല്ലിമരങ്ങൾ കാണുന്നുണ്ട്. 6 മീറ്ററിൽ അധികം ഉയരത്തിൽ വളരാനുള്ള കഴിവ് നെല്ലിമരത്തിനുണ്ട്. വർഷത്തിലൊരിക്കൽ ഇലകൾ പൊഴിക്കും. ഇലകൾ വളരെ ചെറുതായിരിക്കും. നേർത്ത ചില്ലകളിൽ നിന്നുമാണ് ഇലകൾ ഉണ്ടാകുന്നത്. വേനൽക്കാലത്ത് ഇലകളോടൊപ്പം ചെറു ചില്ലകളും പൊഴിയാറുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവ പുഷ്പിക്കുക. മഞ്ഞ കലർന്ന പച്ചനിറമാണ് പൂക്കൾക്ക്. ഇല തണ്ടിനോട് ചേരുന്ന ഭാഗങ്ങളിലായാണ് പൂക്കൾ ഉണ്ടാവുക. ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ കായ്കൾ ലഭിക്കും. ഇളം പച്ചനിറത്തിൽ ഉരുണ്ട ആകൃതിയിലാണ് നെല്ലിക്ക. ഉറച്ച മാംസമായ ഭാഗത്തിനുള്ളിലായി 4-6 അറകളിലായാണ് വിത്തുകൾ ഉണ്ടാകുന്നത്. 2 വിത്തുകളാണ് ഒരു ഫലത്തിൽ സാധാരണ ഉണ്ടാവുക. നെല്ലിയിൽ പല ഇനങ്ങൾ കണ്ടുവരുന്നുണ്ട്. വലിപ്പമുള്ള കായകൾ ഉണ്ടാകുന്ന ഉൽപാദനശേഷി കൂടിയ ഒരിനം നെല്ലി പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ചമ്പക്കാട് ലാർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൂടാതെ ബനാറസ്, കൃഷ്ണ, കാഞ്ചൻ എന്നീ ഇനങ്ങളും മികച്ചവയാണ്. കൃഷിരീതി. വിത്ത് തൈകൾ നട്ടാണ് മുൻകാലങ്ങളിൽ നെല്ലിമരം വളർന്നിരുന്നത്. മൂത്ത നെല്ലിക്ക 2-3 ദിവസം നന്നായി വെയിൽ കൊള്ളിച്ചാൽ ഉള്ളിലെ കുരു പിളർന്ന് വിത്ത് പുറത്തു വരും. ഇത് കവറിൽ നട്ട് മുളപ്പിച്ച് തൈകളാക്കി 1 വർഷം പ്രായമാകുമ്പോൾ മാറ്റി നടാം. ഇപ്പോൾ മികച്ച ഇനങ്ങളിൽ നിന്നും പതിവെച്ചും ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് വഴിയും തൈകൾ ഉൽപാദിക്കുന്നുണ്ട്. തൈകൾ തമ്മിൽ 8 മീറ്റർ അകലം കെട്ടത്തക്ക വിധം നടാം. മഴക്കാലമാണ് തൈകൾ നടാൻ പറ്റിയ സമയം. നാടൻ ഇനങ്ങൾ കായ്ക്കാൻ 10 വർഷം വേണ്ടി വരുമ്പോൾ ഒട്ടിനങ്ങൾ 3-4 വർഷത്തിനുള്ളിൽ കായ്ക്കും. കാര്യമായ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. എന്നാൽ ഗ്രാഫ്റ്റ്, ലെയർ തൈകൾക്ക് എല്ലാ വർഷവും വളർച്ചക്കനുസരിച്ച് 10 മുതൽ 50 കിലോഗ്രാം വരെ വർഷംതോറും ജൈവവളം നൽകുന്നത് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും മികച്ച വിളവിനും സഹായകമാകും. ഒരു മരത്തിൽ നിന്നും 1 വർഷം 30 മുതൽ 50 കിലോഗ്രാം വരെ നെല്ലിക്ക ലഭിക്കാറുണ്ട്. പോഷക ഔഷധ ഗുണങ്ങൾ. വിറ്റാമിൻ സിയുടെ സമൃദ്ധമായ സ്രോതസ്സാണ് നെല്ലിക്ക. നെല്ലിക്കയിൽ 28% ടാനിൻ അടങ്ങിയിട്ടുണ്ട്. ഗാലോടാനിൻ ആണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. പോളിഫീനുകളും ആണ് മറ്റു പ്രധാന രാസപദാർത്ഥം. ഗാലിക് അമ്ലം, ഈഥൈൽ ഗാലേറ്റ്, ഡൈഗാലിക് അമ്ലം, എലാജിക് അമ്ലം, എംബ്ലിക്കോൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പോളിഫീനോളുകൾ. എംബ്ലിക്കാനിൻ, ഫ്യൂണി, ഗ്ലൂക്കോണിൻ എന്നിവയാണ് നെല്ലിക്കയിൽ കാണപ്പെടുന്ന മറ്റു രാസഘടകങ്ങൾ. മേൽ കാണിച്ചത് പ്രകാരം ഈ ചെറുഫലത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളെ കുറിച്ചറിയുമ്പോൾ പലരും അത്ഭുതപ്പെട്ടു പോകും. കണ്ണിന് തിളക്കവും ത്വക്കിന് ഭംഗിയും നൽകുന്ന വിറ്റാമിൻ എ, ആരോഗ്യവും രോഗപ്രതിരോധ ശേഷി നൽകുന്ന വിറ്റാമിൻ സി, ശാരീരിക മാനസിക വളർച്ചയ്ക്കുതകുന്ന ഫോളിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ധാതുലവണങ്ങളായ കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, രക്തത്തിലെ ശേതാണുക്കളെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഇരുമ്പ് തുടങ്ങിയവയെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. പോഷക മൂല്യത്തിൽ നെല്ലിക്കയോട് കിടപിടിക്കാവുന്ന പച്ചക്കറികളോ ഫലങ്ങളോ വിരളമാണ്. രോഗഹീനരായിരിക്കുവാൻ ആയുർവേദത്തിലും സിദ്ധത്തിലും നെല്ലിക്ക കൊണ്ടുള്ള പല വിധികളുണ്ട്.
പച്ച നെല്ലിക്ക നീരും തേനും ചേർത്ത് ദിവസവും കഴിച്ചുകൊണ്ടിരുന്നാൽ ശരീരം പുഷ്ടിപ്പെടും. ഒരു ചെറിയ സ്പൂൺ നെല്ലിക്കപ്പൊടിയിൽ തേൻ ചേർത്ത് അതിരാവിലെ കഴിച്ചാൽ മലബന്ധം മാറിക്കിട്ടും. നെല്ലിത്തോൾ തൈരിൽ അരച്ചു കഴിച്ചാൽ വായ്പുണ് മാറും. നെല്ലിക്ക നീര്, പച്ചമഞ്ഞൾ നീര് ഇവ സമപ്പെടുത്തി ദിവസവും ഒരു നേരം കഴിക്കുന്നത് പ്രമേഹത്തിന് പ്രതിവിധിയാണ്. ഒരു ഔൺസ് വീതം രണ്ടു നേരം കഴിക്കണം. നെല്ലിക്കക്കുരു കളഞ്ഞ് 15 ഗ്രാം എടുത്ത് 100 മില്ലി പാലിൽ ചേർത്ത് കുറച്ചു ദിവസം ഒരു നേരം വീതം കഴിച്ചുകൊണ്ടിരുന്നാൽ അമ്ലപിത്തം, പുളിച്ചു തികട്ടൽ പൂർണമായും മാറിക്കിട്ടും. രുചിയില്ലായ്മ മാറാൻ നെല്ലിക്കയും പഞ്ചസാരയും മുന്തിരിപ്പഴവും ചേർത്തരച്ച് കഴിക്കണം. മൂത്രതടസ്സം മാറാൻ നെല്ലിക്ക അരച്ച് അടിവയറ്റിൽ പുരട്ടണം. പല ഹയർടോണുകളിലെയും മുഖ്യ ചേരുവയാണ് നെല്ലിക്ക. നെല്ലിക്കയിട്ട് വെന്തവെള്ളം തണുത്ത ശേഷം അതിൽ കുളിച്ചാൽ തൊലിക്ക് കൂടുതൽ മിനുസവും ആരോഗ്യവും ഉണ്ടാവും. ഉണക്ക നെല്ലിക്ക വയറുകടി, വയറിളക്കം, കൃമിശല്യം, ശീതപിത്തം എന്നിവയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നുണ്ട്. നെല്ലിക്ക ചേരുന്ന ലേഹ്യങ്ങളും രസായനങ്ങളും അരിഷ്ടങ്ങളും ഉണ്ട്. ചവനപ്രാശം, ത്രിഫലചൂർണം എന്നിങ്ങനെ നെല്ലിക്ക ഉണക്കി പൊടിച്ചും മറ്റും പല വിധത്തിൽ സംസ്കരിച്ചും നീരെടുത്തും നെല്ലിക്കയുടെ കുരു ഉപയോഗിച്ചും പല സിദ്ധ ഔഷധങ്ങളും ഉണ്ടാക്കുന്നു. മാനസിക വൈകല്യം ബാധിച്ചവർക്ക് തലയിൽ നെല്ലിക്ക തളം വെക്കുന്ന പതിവ് നമ്മുടെ ആയുർവേദ നാടൻ ചികിത്സാ രീതികളിൽ പതിവാണ്. ഇതോടെ ഇന്നത്തെ ആസാദി കൃഷിപാഠം സമാപിച്ചു. മറ്റൊരു കാർഷിക ഉൽപ്പന്നവുമായി നാളെ 4 മണിക്ക് കാണാം. നന്ദി, നമസ്കാരം.